ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ. അപ്പോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നോക്കാം പോകും. അവിടെ നമ്മുടെ ആളോടിക്കണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ചലഞ്ചാണ്, കുസൃതി ചോദ്യങ്ങളുടെ ചലഞ്ചായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓടിപ്പോയി കഴിഞ്ഞ വീഡിയോ കാണുക, എന്നിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുക. ഇന്നും നമ്മൾ ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. ഗസ്റ്റ് ദ സൗണ്ട് ചലഞ്ച് ആണ് നമ്മൾ തുടങ്ങുന്നത്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, അപ്പൊ പറഞ്ഞോട്ടെ. ഓക്കെ, തായി തീർക്കും. ഇല്ല, ദിയാമോക്ക് വീഡിയോ എടുക്കാം. ദിയാമോക്ക് ഇപ്പൊ പഴയ പോലെ അല്ല. ദിയാമോള് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴേക്കും ദിയാമോള് പറയുമ്പോ ആ വീഡിയോ എടുക്കാം, വീഡിയോ എടുക്കാം, സ്റ്റാൻഡ് എടുക്ക്, കസേര എടുക്ക്, ടേബിള് വയ്ക്ക്, എല്ലാം ദിയാമോള് ഇപ്പൊ പറയും. ദിയാമോള് കുറച്ചും കൂടി അല്ലെ ദിയാമോളെ സെറ്റപ്പ് ആയി എന്ന് പറഞ്ഞേ. സെറ്റപ്പ് ആയി. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഗസ്റ്റ് ദ സൗണ്ട് ചലഞ്ച് ആണ്. ഇപ്പോള് പറയോ, എന്താ പറ. ഗൈസ്, ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഗസ്റ്റ് സൗണ്ട് ചലഞ്ച് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം കുറെ ഷോർട്സ് ആയിട്ടും അല്ലാത്ത ഇതായിട്ട് ഒരുപാട് ആ ചലഞ്ച് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 ഗ്ലാസ് അല്ലെങ്കിൽ 5 ഗ്ലാസ്സിൽ കളർഫുൾ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഓരോ ലെവലിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരാൾ കണ്ണ് കെട്ടി അവിടെ ഇരിക്കും, മറ്റേ ആള് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഗ്ലാസ്മോ തട്ടി സൗണ്ട് ഉണ്ട്. കാരണം ഓരോ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെ ഇതനുസരിച്ച് സൗണ്ട് വ്യത്യാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇത് ടിക്ക് ചെയ്ത് സൗണ്ട് കേട്ട് കഴിയുമ്പോ കണ്ണ് കെട്ടിയിരിക്കുന്ന ആള് ആ മൂടിയേക്കണ ഇത് മാറ്റിയിട്ട് ഏതുമേണ് കറക്റ്റ് ആയിട്ട് തട്ടിയത് അത് കാണിക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്, ഇന്നത്തെ ചലഞ്ച് വരുന്നത്. ഇതിൽ നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്, വിജയിച്ചു കഴിഞ്ഞാൽ അതിന് എന്താ പറയാ പ്രൈസും ഉണ്ട്. ഇത് ഒരു വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു ചലഞ്ചാണ്. പലരും 15 സെക്കൻഡ് ഷോർട്സ് ഇതൊക്കെ ആയിട്ടിടണം. നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ചലഞ്ച് കാര്യങ്ങളൊന്നും ഷോർട്സ് ആയിട്ട് ഇടൂല, അല്ലാത്ത ഇതൊക്കെയാണ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുള്ളൂ. അപ്പോ ചലഞ്ച് ഇത് കടക്കാം. നമ്മുടെ ഇതിൽ വരുന്നത് 500 രൂപയാണ് വിജയിക്ക് നമ്മൾ കൊടുക്കണത്. നമ്മുടെ പൈസ നമ്മുടെ കയ്യിലുണ്ട്. 500 ബക്സ്. ഞാനങ്ങനെ കാശ് ഇതാക്കണ ചെലവാക്കുന്ന ആളല്ല. 500 ബക്സ് ഈ വിജയിക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് ജസീറായാണെങ്കിൽ ജസീറക്ക് കൊടുക്കും, ഞാനാണെങ്കിൽ എനിക്ക് ഞാൻ തന്നെ എടുക്കും. കാശ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പണിഷ്മെന്റ് സാധാരണ ആളുകൾ മറ്റേ ക്രീമാണ് മുഖത്ത് ഇങ്ങനെ തേക്കണത്. ഇതിൻ്റെ ഉള്ളിൽ പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. പക്ഷെ ക്രീമിന് പകരം ഞാൻ വേറെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ജസീറ എന്താ നോക്കൂത്തിയാണോ ജസീറാനെ വെറുതെ മറ്റേ കണ്ണേറിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണോ. അങ്ങനെയൊന്നുമല്ല, ജസീറാനെ സംസാരിക്കാം, പക്ഷെ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലെ ആളാണ്. പിന്നെ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. കുറെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണെന്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്തിനു പറയണ്ട, ആ വീണ്ടും പാചകമായിട്ട് വരുന്നായിരിക്കും കുറെ. ആ നാളെ പാചകം, അടുത്ത വീഡിയോയിൽ പാചകമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോ ഗായ്സ്, നമ്മൾ പറഞ്ഞ പോലെ പണിഷ്മെന്റ് ഇവിടെ റെഡിയാണ്. പണിഷ്മെന്റ് ഇതാണ് പണിഷ്മെന്റ്. പലരും ക്രീമും പലതാണ് ഉപയോഗിച്ചത്. നമ്മള് ഉപയോഗിക്കുന്നത് പതയാണ്, പത. നമ്മുടെ സോപ്പ് പൊടി കലക്കിയിട്ടുള്ള പത വെറൈറ്റി ആയിട്ട് പിടിച്ചേക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രൈസ് ആയിട്ടുള്ള 500 രൂപ നമ്മളോട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, നമ്മ പറഞ്ഞ പോലെ പൈസയും ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ പൈസ ഇവിടെ വെക്കണ്ട, ചിലപ്പോ ഇനി വെള്ളം നനഞ്ഞാലോ. അപ്പൊ നമ്മള് ചിലപ്പോ 2-3 റൗണ്ട് ആയിരിക്കും നമ്മൾ ഇതിന് കൊടുക്കുക. കാരണം ഒറ്റയടിക്ക് ഒരു ഇതാക്കണ്ടല്ലോ. അപ്പൊ അതെ കുറിച്ച് നമ്മൾ നീക്കി വെക്കേണ്ടത് ഏത് സമയം ഇതാവാം, കാരണം കളർ കാണണമല്ലോ. അപ്പോ നേരെ നമ്മള് വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ജസീറായാണ് ഇരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്ക്. ഓക്കെ, കണ്ണു മൂടിയുണ്ട് ഗൈസ്. കാണാറുണ്ടോ? ചെയ്തോട്ടെ.
ചിലപ്പോ മാറ്റിയും മറിച്ചും ഇതൊക്കെ ആക്കിയൊക്കെ ചെയ്യൂട്ടാ. അങ്ങാടിങ്ങോട് മാറ്റിയൊക്കെ ഓക്കെ ഒക്കെ ചെയ്യും. ഞാൻ തട്ടണത് കറക്റ്റായിട്ട് പറഞ്ഞാ മതി. അപ്പൊ നമ്മൾ തട്ടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ ജിസ്രയുടെ കണ്ണും മാറ്റാം. വല്ലേ തട്ടിക്കോ വേഗം ഔട്ട്. അല്ല അല്ല നമുക്ക് ഗൈസ് കണ്ണെടുത്തിട്ട് കണ്ണുമാറ്റി മാറ്റി. വലിയ ഇതില്ല, എന്നാലും പത പതയല്ലേ അതിന്റെ ഒരു ഇതിൽ ഇരിക്കുകയാണ്. ഇനി അത് ഇനി രണ്ട് റൗണ്ട് കൂടി ഇട്ടു ജസീറാക്ക്. ഞാൻ പറഞ്ഞുതരാ അതെ അതായിരുന്നു. അപ്പൊ അടുത്തത് കൊടുക്കണ്ട, ഒരു റൗണ്ട് കഴിഞ്ഞ് തോറ്റ് അല്ല. കേട്ടെ ചേട്ടേ, ഗൈസ് നമ്മൾ കഴിഞ്ഞ് അത് നോക്കണേണ് തോറ്റി. അത് എങ്ങനെയാ ഞാൻ കാണിച്ചരാ. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ണടിച്ചേക്ക്. അപ്പൊ ഗൈസ് രണ്ട് റൗണ്ട് ജസ്സി തോറ്റ്. അപ്പൊ ലാസ്റ്റ് റൗണ്ട് ആണ് ജസ്സിയുടെ ലാസ്റ്റ് റൗണ്ട് ആണ്. അങ്ങനെ ഒന്നുമില്ല, നിനക്കൊണ്ടില്ല അവസരം. മാസ്കർ തട്ടട്ടെ തട്ടട്ടെ. ഒന്നുമില്ല ഒന്നുമില്ല തട്ടിത്തരാം. ലാസ്റ്റ് റൗണ്ട് ആണ്, ഇതിലെങ്കിലും ജയിക്കാൻ നോക്ക്. അപ്പൊ ജസ്റാക്ക് നമ്മൾ ഞാൻ ടൂർ കൊടുക്കണ്ട, അത് കറക്റ്റ് ആണ് കേട്ടാ. അതെങ്ങനെ എനിക്ക് മനസ്സിലായത്, മനസ്സിലായി. അപ്പൊ ഈ 500 നമ്മള് ജസ്റാക്ക് കൊടുക്കണ് അതെന്നാ. ഇപ്പൊ തന്നെ മേടിക്കുന്നൊക്കെ പ്രശ്നം, ഞാൻ മേടിക്കൂലട്ടെ. ഞാൻ ഇങ്ങനെ അടുത്ത 500 കൂടെ ഉണ്ട്. അപ്പൊ ഞാനാണ് ഇനി അടുത്തിരിക്കാം നമ്മള്. അപ്പൊ രണ്ടെണ്ണി തോറ്റി, രണ്ടെണ്ണി ജയിച്ചു. രണ്ടെണ്ണി തോറ്റു, ഒരു അടി ജയിച്ചു. ഇല്ല ഇല്ല ചെയ്തോട്ടെ. ഒന്നോടി ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെയ്യാം. ചെയ്തോട്ടെ. അയ്യോ അതറിയാണ്ട് വേണ്ടാണ്ട് ഗൈസ്. ശരിയാണ്. അപ്പൊ എന്റെ ഒരു പ്രാവശ്യം ശരിയായിട്ടാ. എന്റെ 500 ജസീനെ തോപ്പിച്ചു കഴിഞ്ഞാൽ ജസീനെ 500 ഞാൻ എടുക്കൂട്ടാ. ഒന്നുകൂടി എനിക്ക് കാണാൻ പറ്റില്ല സത്യത്തെ. കാര്യങ്ങള് ഗായ്സ് എനിക്ക് കാണാൻ പറ്റില്ല. അത് സൗണ്ട് എന്താണ്, അതൊരു ശക്തിയാണ്, പവർ. അവ രണ്ടെണ്ണം ഞാൻ ചേച്ചിട്ട് അടച്ചോരെ. ഇതെനിക്ക് കിട്ടല്ലേ, ഇത് കിട്ടല്ലേ. മീൻസ് ഞാൻ ഉദ്ദേശിച്ച അതാണ്ട, അപ്പൊ അതെനിക്ക് കിട്ടല്ലേ. അതാണ്ട് നീ ക്ലാസ് ഒന്നും മാറ്റിയൊക്കെയല്ലേ. അപ്പൊ ആ
എനിക്ക് കാണാമല്ല, ഞാൻ കാത് വെച്ച് നോക്കുന്നതാണ്. ഞാൻ തോക്ക് വയ്ക്കാറ് ഇവള് അടിച്ചത് ഇവളെന്നെ മറന്നു. അങ്ങനല്ല അങ്ങനല്ല അറിയില്ല കായ്ച്ച ഞാൻ വീട്ടിലാണ്. ശരിക്കും പറഞ്ഞ ജസ്സി റായ് മറന്നുപോയി കായ്സ്, ഇങ്ങനെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഞാൻ അടിച്ചത് ശരിയായെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ജയിച്ചിട്ടുണ്ട്, രണ്ടെളിയും ഞാൻ ജയിച്ചായിരുന്നു. 500 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു 500 ആണ്, പക്ഷെ ഞാൻ കൂടുതൽ ജയിച്ചായിരുന്നു. എനിക്ക് ജസ്റ്റാണ് 500 തിരിച്ചു കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ 500 എടുത്തേക്കുന്നത്. അപ്പൊ ഈ 500 വെച്ച് ഞങ്ങൾ എന്തായാലും ഫുഡ് അടിക്കുന്നതായിരിക്കും, അത് കിട്ടിയിട്ടേ. അപ്പോ നമ്മുടെ ഈ ഒരു ചെറിയ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നത്രയും ഷെയർ ചെയ്യണം. കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിനും കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആവണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിൽ അഭിപ്രായങ്ങളായിട്ട് അറിയിക്കണം. അപ്പോൾ നാളെ നമ്മൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. മാക്സിമം സമയം ഇപ്പോൾ കിട്ടാറില്ല, അതുകൊണ്ടാണ് അടുപ്പിച്ച് വീഡിയോ ചെയ്യാത്തത്. പക്ഷേ ഇതെല്ലാം റെഡിയായി സെറ്റപ്പായി വരും എന്ന് നമ്മൾ വിചാരിക്കുന്നല്ലേ സി. വേറെ എന്തെങ്കിലും പറയണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ആരും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ പോയി കാണുക, ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടുതൽ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോ നമുക്ക് എന്തെങ്കിലും പുരോഗതി വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളോട് പറയുക, പറയാണ്ടിരിക്കരുത്, പറയാൻ പഠിക്കരുത്. നമ്മൾ എന്തായാലും മറുപടി തരുന്നതായിരിക്കും. എല്ലാ കമന്റിനും എല്ലാ ചോദ്യത്തിനും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ വഴിയെ ചെയ്യും. കുറച്ചും കൂടി ആളുകൾ ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് ലവ് സ്റ്റോറി പറയാനുണ്ട്, കല്യാണം കാര്യങ്ങൾ പറയാനുണ്ട്, പഠിച്ചത് എവിടെയെന്ന് പറയാനുണ്ട്, അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്, ഹോം ടൂർ അങ്ങനെ കുറേ ഉണ്ട്. ഒക്കെ നമുക്ക് വരും വീഡിയോയിലെല്ലാം ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.